ഹലോ ഫ്രണ്ട്സ്, സ്ലാം വലൈക്കും, നമസ്കാരം. ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നവരത്ന കുർമ്മ. അധികം ആർക്കും അറിയാത്തൊരു റെസിപ്പി തന്നെയായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഉണ്ടാക്കിയിരുന്നു, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണും. നവരത്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം. ഞാനന്ന് ഒരു വേറൊരു വെറൈറ്റി പത്തലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് ഇതിൽ പറയുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ഞാനത് ചെയ്യുന്നതായിരിക്കും, പിന്നെ അപ്പം ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാനിപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് നവരത്ന കുർമ്മൻ്റെ പിന്നെ റെസിപ്പി മാത്രമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ ഒരു മുസമ്പി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കോളിഫ്ലവർ, രണ്ട് ചെറിയ സൈസ് ഉരുളക്കിഴങ്ങ്, രണ്ട് ചെറിയ സൈസ് ക്യാരറ്റ്, ഒരു ആപ്പിൾ, ഒരു പ്ലംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ എടുത്തിട്ടുള്ളത് അഞ്ചില്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് ഫ്രഷ് ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ നവംബർ ലാസ്റ്റ് വന്നാലേ നമുക്ക് കിട്ടും, നവംബർ ഡിസംബർ മാസത്തിലേ നമുക്ക് ബീൻസ് ഇവിടെ മാർക്കറ്റിൽ കിട്ടുള്ളൂ. ഒരു വലിയ ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നാല് പച്ചമുളക്. നവരത്ന കുർമ എന്ന് പറയുമ്പം ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്, നമ്മൾ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ്, അതുപോലെ ആപ്പിൾ, പിന്നെ ഞാനൊരു 10-15 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഉണക്ക മുന്തിരി, അരക്കപ്പ് ഗ്രീൻ പീസ്. ഫ്രഷ് ആണ്, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോളിഫ്ലവറും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ പുഴുകളുണ്ടെങ്കിലും പോയി പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നേരത്തെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ, ഒരു ഉള്ളി കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പിന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്താൽ, വെള്ളത്തിലിട്ട് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും 2 കപ്പ് വെള്ളത്തിന് നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ ഒരു പാനിലേക്ക് ഞാൻ കോളിഫ്ലവറും അതുപോലെ നമ്മൾ ഫ്രഷ് ഗ്രീൻ പീസ് 1/2 കപ്പോളം വരുന്നുണ്ട്. ഫ്രഷ് ഗ്രീൻ പീസ് ഒരു പകുതി വരുന്നില്ല, ഒരു കാൽ ഭാഗം പിന്നെ കോളിഫ്ലവർ, 2 ഉരുളക്കിഴങ്ങ്, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. വലിയ പീസാക്കരുത്, കട്ടിങ് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. 2 ചെറിയ ക്യാരറ്റ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നവരത്ന കുർമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഏകദേശം 9 ഐറ്റം വരും. അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എൻ്റെ അടുത്ത് തന്നെ ഫ്രഷ് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പിന്നെ ഉണക്ക മുന്തിരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് കഴുകിയിട്ട് ഇതാ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, 4 പച്ചമുളക്. നമ്മൾ ആകെ ഇട്ട് കൊടുത്തത് വെജിറ്റബിൾ മാത്രമാണ്. ആപ്പിൾ, മുസമ്പി, മുസമ്പി ആ ഓറഞ്ച് എന്താണ് ആ ഫ്രൂട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തില്ല. ഇതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കാൻ പോകുന്നതുണ്ട്, പക്ഷേ എല്ലാ വീഡിയോയും ഇതിൽ കുറച്ച് വീഡിയോ സ്കിപ്പായിപ്പോയി. 1/2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ വെജിറ്റബിൾ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ എത്ര വെജിറ്റബിൾ ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, നമ്മൾ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തില്ല, ഫ്രൂട്ട്സ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അതിന് മുന്നേ എന്തൊക്കെയോ കുറച്ച് പണിയുണ്ട്, അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പം നല്ല രീതിക്ക് വേവ. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും 2 കപ്പ് വെള്ളത്തിൽ വറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയും അണ്ടിപ്പരിപ്പും നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉള്ളി നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി തണുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് കളർ തന്നെ കണ്ടാൽ മതി. അതിലേക്ക് ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അത്, അല്ലെങ്കിൽ കറി നമുക്ക് വെക്കുന്ന സമയത്ത് കറിയിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും നല്ല രീതിക്ക് വേവിച്ചതിന് ശേഷം ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക.
നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിച്ചിട്ടുള്ളത്. അപ്പം വെന്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ഒരുപാട് വെള്ളമൊന്നും ഇല്ല. ഇപ്പം ഇത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ലതുപോലെ അരക്കണേ. അപ്പോൾ ആപ്പിള് നമ്മൾ നേരത്തെടുത്ത് വെച്ച ഓറഞ്ച്, പിന്നെ ഉണക്ക മുന്തിരി, അതിൽ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക, ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതൊരു പാനും കൂടി ഇവിടെ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബട്ടർ പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊട്ടിട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ബട്ടർ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മെൽട്ടായതിന് ശേഷം മാത്രം, ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ബട്ടറിൽ ഇട്ടിട്ട് വെളുത്തുള്ളി ബട്ടർ ഇട്ടാൽ തന്നെ ഒരു പ്രത്യേക സ്മെല്ലും, അത് ആ സ്മെല്ല് തന്നെ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട, അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു ആറേഴ് പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക, പച്ച മണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം നല്ല രീതിയിൽ ആ പച്ച മണ്ണിൽ മാറി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, അതായത് ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി വേവിച്ചത് അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും വേവിച്ച് അരച്ചത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെയും പച്ച മണം പച്ചയല്ല, നമ്മൾ വെന്തി വേവിച്ചിട്ടാണ്, ജസ്റ്റ് ഒന്ന് തിളച്ച മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോഴേക്കും നമ്മളെ ഇതുണ്ടല്ലോ വെജിറ്റബിൾസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വെജിറ്റബിളിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പ് കൂടരുത്. അപ്പം നമ്മളെ പച്ചക്കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കോളിഫ്ലവറും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് അതുപോലെ ഗ്രീൻ പീസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബീൻസ് ഞാൻ ഇല്ല ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മളെ ആപ്പിളും ഓറഞ്ചും ഇട്ട് കൊടുക്കുക. ഓറഞ്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുരു ഇല്ലാതെ ശ്രദ്ധിക്കണം, കുരു ഉണ്ടാകാൻ പാടില്ല. കുരു കളഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അത് ചെറുതായിട്ട് ഇനി ഓറഞ്ച് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഇവിടെ പൈനാപ്പിൾ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുക്ക് മൊബൈലിൽ എന്തോ ചെറിയൊരു പ്രശ്നം വന്ന് മൊത്തം കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. മൊബൈലിൻ്റെ പ്രശ്നമാണ്, കറീൻ്റെ പ്രശ്നമല്ല. അപ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ട് ആപ്പിളെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഉള്ളിൻ്റെ അരപ്പും എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണം തന്നെ വരാനുണ്ട്. സത്യം എന്താ പറയുക, ശരിക്കും അടിപൊളി ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. പിന്നെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ബട്ടറിൽ വേവിച്ച ആ ഒരു മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ശേഷം ഞാനൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന കറിയാണോ. നമുക്ക് ഈ കറിയിൽ അത്യാവശ്യം എരിവും സൈഡിൽ പിന്നെ കുറച്ച് കഴിക്കുമ്പോൾ മധുരം എല്ലാം നമുക്ക് അനുഭവപ്പെടും, അങ്ങനൊരു കറിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് ഉണക്ക് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് മുന്തിരി ഉണ്ടെങ്കിൽ ഫ്രഷ് ഇടുന്നത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ കറുത്ത ഉണക്ക് മുന്തിരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കറിയിലെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ചെയ്യാണ്ട്, നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ പുക്കിൻ്റെ എന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലതുപോലെ അമൂല്യ അങ്ങനത്തെ ഒന്നും കിട്ടില്ല, ഇങ്ങനെ കുറച്ച് ബ്രാൻഡ് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡാണ് വാങ്ങൽ. അതൊരു വലിയ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മൾ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സ്പൂണ് ക്രീം, ഫ്രഷ് ക്രീം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി കാണാൻ തന്നെ സത്യത്തിൽ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ എൻ്റെ മൊബൈൽ എടുക്കുമ്പോൾ എന്തോ പ്രശ്നം വന്നുപോയി. ഫസ്റ്റുള്ള ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ കളറ് ശരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയില്ല, അത് നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു പണിയില്ല, മല്ലിയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, മസലാമാ.